ശ്രീ ടി ടൈസൺ മാസ്റ്റർ. സർ, കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് റൈസിന് ബദലായി സംസ്ഥാന സർക്കാർ സപ്ലൈകോ മുഖേന കെ റൈസ് വിതരണം ചെയ്യാനുണ്ടായ പ്രത്യേക സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? പ്രസ്തുത പദ്ധതി വിജയകരമായിരുന്നോ? എത്ര കിലോ അരി സംസ്ഥാനത്തിന് കെ റൈസ് മുഖേന ജനങ്ങളിലേക്ക് എത്തിച്ചുവെന്ന് വ്യക്തമാക്കാമോ? സർ, സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഇനം അരി വിതരണം ചെയ്യുക എന്നതാണ് കെ റൈസ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത്. ഇതിൻ്റെ ഭാഗമായാണ് 41 രൂപ 42 രൂപ നിരക്കിൽ പൊതുവിപണിയിൽ നിന്നും അരി സംഭരിച്ച് 12 രൂപയുടെ ബാധ്യത സപ്ലൈകോ ഏറ്റെടുത്തുകൊണ്ടാണ് കെ റൈസ് വിതരണം പുരോഗമിക്കുന്നത്. സർ, ശബരി കെ റൈസ് ജയ കിലോയ്ക്ക് 29 രൂപയ്ക്കും ശബരി കെ റൈസ് കുറുവ, ശബരി കെ റൈസ് മട്ട എന്നിവ കിലോയ്ക്ക് 30 രൂപയ്ക്കുമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന നടത്തുന്നത്. 23.68 ലക്ഷം പേർ നാളിതുവരെ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നും കെ റൈസ് കൈപ്പറ്റിയിട്ടുണ്ട്. സർ, കഴിഞ്ഞ ദിവസം വരെ 117,600 ക്വിൻ്റൽ കെ റൈസ് വിൽപ്പന നടത്തിയ വകയിൽ 34,71,00,000 രൂപയുടെ വിൽപ്പന നടന്നപ്പോൾ 14,12,00,000 രൂപയുടെ വിപണി ഇടപെടൽ ബാധ്യത സപ്ലൈകോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, നിലവിലുള്ള റേഷൻ കടയിലെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചുകൊണ്ട് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന കെ സ്റ്റോർ പദ്ധതിയിൽ നാളിതുവരെ എത്ര റേഷൻ കടകളെ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്? കെ സ്റ്റോറുകളിൽ നൽകുന്ന സേവനങ്ങൾ മുഖേന റേഷൻ വ്യാപാരികൾക്ക് അധിക വരുമാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കെ സ്റ്റോർ വഴി ഉണ്ടായ ആകെ വിൽപ്പന സംബന്ധിച്ച് കാര്യങ്ങൾ വിശദമാക്കാമോ? സർ, സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ ജനോപകാരപ്രദമാക്കി ശക്തിപ്പെടുത്തുവാനാണ് കെ സ്റ്റോറിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തി മിനി ബാങ്കിംഗ്, യൂട്ടിലിറ്റി പേയ്മെൻറ്റ്, ചോട്ടു ഗ്യാസ്, മിൽമ സപ്ലൈകോ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ റേഷൻ കടകളിൽ ലഭ്യമാക്കി ഘട്ടംഘട്ടമായി കെ സ്റ്റോറുകളാക്കി ഉയർത്തുന്ന നടപടി പുരോഗമിച്ചു വരുന്നു. സർ, കൂടാതെ വ്യവസായ കൃഷി വകുപ്പുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങളും കെ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 488 റേഷൻ കടകൾ കെ സ്റ്റോറുകളായി പ്രവർത്തിച്ചു വരികയാണ്. 427 റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളാക്കുന്ന നടപടി അന്തിമഘട്ടത്തിലാണ്. ഓണത്തിന് മുമ്പ് 1000 കെ സ്റ്റോറുകൾ കേരളത്തിൽ പ്രവർത്തന സജ്ജമാകും. സർ, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള റേഷൻ വ്യാപാരികൾക്ക് ഇതിലൂടെ അധിക വരുമാനം നേടാൻ കഴിയുന്നുമുണ്ട്. സംസ്ഥാനത്ത് കെ സ്റ്റോർ പദ്ധതി പ്രകാരം 30 ഏപ്രിൽ വരെ 4,26,00,000 രൂപയുടെ വിൽപ്പന നടന്നിട്ടുണ്ട്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ശ്രീ കെ വിജയൻ. സർ, നവകേരള സദസ്സിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ടാകെ എത്ര നിവേദനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? ലഭിച്ച നിവേദനങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിഞ്ഞോ? ഇല്ലെങ്കിൽ അടിയന്തരമായി അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമോ? സർ, നവകേരള സദസ്സിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട് 19,527 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 19,082 അപേക്ഷകൾ, അതായത് 97.72% തീർപ്പാക്കിയിട്ടുണ്ട്. സർ, ബാക്കി അപേക്ഷകളിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ലഭിച്ച അപേക്ഷകൾ കൂടുതലും മുൻഗണനാ വിഭാഗത്തിലേക്ക് കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകളാണ്. ഇവയെല്ലാം തന്നെ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. സർ, ശ്രീ പി ബാലേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി എസ് സുപാൽ. സർ, രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിതരണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. സർ, എന്നാൽ സമീപകാലത്തായി സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിട്ടുണ്ടെന്നും പൊതുവിതരണം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നും ചില പത്രമാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വസ്തുത വ്യക്തമാക്കാം. സർ, സംസ്ഥാനത്തെ റേഷൻ വിതരണം താറുമാറായി എന്ന് വരുത്തി തീർക്കുന്നതിന് ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. സർ,
സംസ്ഥാനത്തെ കഴിഞ്ഞ 6 മാസത്തെ റേഷൻ വിതരണത്തിൻ്റെ തോത് പരിശോധിച്ചാൽ മഞ്ഞ കാർഡുകാരിൽ 97% പിങ്ക് കാർഡുകാരിൽ 94% പേരും നീല കാർഡുകാരിൽ 82% പേരും വെള്ളക്കാർഡിൽ 64% പേരും തങ്ങൾക്ക് അർഹതപ്പെട്ട റേഷൻ വിഹിതം വാങ്ങിയതായി കാണാവുന്നതാണ് സാർ. 2023 ഡിസംബറിൽ 82.07%, 2024 ജനുവരിയിൽ 83.47%, ഫെബ്രുവരിയിൽ 83.30%, മാർച്ചിൽ 81.98%, ഏപ്രിൽ 80%, മെയ്യിൽ 81.26% എന്നിങ്ങനെയാണ് റേഷൻ വിതരണത്തിൻ്റെ ഓരോ മാസത്തെയും തോത് സാർ. AIPDS വെബ്സൈറ്റ് പരിശോധിച്ചാൽ ആർക്കും ഇത് വ്യക്തമായി ഓരോ നിമിഷത്തെ അറിയാവുന്നതാണ് സാർ. ശ്രീ രമേശ് ചെന്നിത്തല. സാർ ഇന്ന് സോറി ജയലാൽ, ശ്രീ ജി എസ് ജയലാൽ. സാർ, ഈ റേഷൻ കടകൾ വഴി 10.90 രൂപയ്ക്ക് വിതരണം ചെയ്യുന്ന അതേ അരി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഭാരത് അരി എന്ന പേരിൽ 29 രൂപയ്ക്ക് വിപണിയിൽ കൊടുക്കുന്നതെന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണ് സാർ. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സാർ? അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ പൊതുവിതരണ സംഘത്തിലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ പൂർണ്ണമായും സൗജന്യമായി നൽകുന്നതോടൊപ്പം അവ വിതരണം ചെയ്യുന്നതിനുള്ള ചെലവ് കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നതെന്ന പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട് സാർ. എൻ്റെ വസ്തുത ബോധ്യപ്പെടുത്താമോ? സാർ, ഞാൻ നേരത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചതാണ് സാർ. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച വിധത്തിലുള്ള പ്രചരണം നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പൂർണ്ണമായും വാസ്തവവിരുദ്ധമാണ് സാർ. 2016 ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതോടുകൂടി സംസ്ഥാനത്ത് ജനസംഖ്യയുടെ 57% ജനവിഭാഗങ്ങൾ റേഷനിങ് സമ്പ്രദായത്തിൽ നിന്നും പുറത്തായി. എന്നാൽ ഈ വിഭാഗത്തിൽപ്പെട്ട 23 ലക്ഷത്തോളം വരുന്ന നീല കാർഡുകാർക്ക് സംസ്ഥാന സർക്കാർ FCയിൽ നിന്നും കിലോഗ്രാമിന് 8.30 രൂപയ്ക്ക് വാങ്ങി സബ്സിഡി നൽകി കേവലം 4 രൂപ നിരക്കിൽ വിതരണം ചെയ്തു വരികയാണ് സാർ. ഈ സബ്സിഡി ബാധ്യതയ്ക്ക് പുറമെ 53 ലക്ഷം വരുന്ന മുൻഗണനേതര കാർഡുകാർക്ക് റേഷൻ വിതരണം നടത്തുന്നതിന് വേണ്ടി വരുന്ന മുഴുവൻ ചെലവുകളും പൂർണ്ണമായും മുൻഗണനാ വിഭാഗക്കാരുടെ റേഷൻ വിതരണത്തിനുള്ള ചെലവ് ഭാഗികമായും സംസ്ഥാന സർക്കാർ വഹിച്ചു വരികയാണ്. സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിനത്തിൽ പ്രതിവർഷം 336 കോടി രൂപയും റേഷൻ വ്യാപാരി കമ്മീഷൻ ഇനത്തിൽ പ്രതിവർഷം 324 കോടി രൂപയും ഗതാഗത കൈകാര്യ ചെലവ്, ഗോഡൌൺ വാടക, ജീവനക്കാർക്കുള്ള ശമ്പളം, മറ്റ് അനുബന്ധ ചെലവുകൾ എന്നിവയ്ക്കായി പ്രതിവർഷം 254 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവാക്കി വരികയാണ് സാർ. അതായത് സംസ്ഥാന സർക്കാർ ഒരു വർഷം 914 കോടി രൂപ ചെലവഴിക്കുകയാണ് സാർ. ഇതിൽ കേവലം 86 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നുള്ള വസ്തുത പല മാധ്യമങ്ങളും പുറത്തു കാണിക്കാറില്ല. ശ്രീ രമേശ് ചെന്നിത്തല. സാറ്, ഇന്ന് ജനങ്ങൾ രൂക്ഷമായ വിലക്കയറ്റത്തെ നേരിടുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ വിപണിയിൽ കിട്ടാതെ ജനങ്ങൾ പ്രയാസപ്പെടുകയാണ്. അപ്പം ദൈനംദിന ജീവിതത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ നേരിടാനാണ് നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിതരണ മേഖല ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, പൊതുവിതരണ വകുപ്പിന് സർക്കാർ എത്ര തുകയാണ് നൽകുന്നത്? പലപ്പോഴും ഉയരുന്ന പ്രശ്നം വേണ്ടത്ര സാമ്പത്തികമായ അലോട്ട്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പൊതുവിതരണ മേഖല ശക്തിപ്പെടുത്താൻ കഴിയാത്തത് എന്നുള്ളതാണ്. അങ്ങിവിടെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ പണം വേണമല്ലോ. അപ്പം അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് എത്ര തുകയാണ് ആവശ്യപ്പെട്ടത്? ഈ സാമ്പത്തിക വർഷം എത്ര തുക കിട്ടി? ഇനി എത്ര ബാക്കി കിട്ടാനുണ്ട് എന്നത് വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. സാർ, അതിൻ്റെ കൃത്യമായ കണക്ക് ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നതാണ്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെയും പൊതുവായിട്ടുള്ള സാമ്പത്തികാവസ്ഥയെല്ലാം അറിയുന്നവരാണ് നമ്മളെല്ലാം. അതിൻ്റെതായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഭക്ഷ്യവകുപ്പിൽ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അത് തരണം ചെയ്യാൻ പ്രത്യേക പരിഗണന ധനകാര്യവകുപ്പ് മന്ത്രി ഇടപെടുന്നുണ്ട് എന്നുള്ള വസ്തുത താങ്കൾ അറിയണം. കൃത്യമായി നമുക്ക് വലിയ കുറവുകളൊന്നുമില്ലാതെ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, 80-82% ആളുകൾക്ക് എല്ലാ മാസവും അരി വിതരണത്തിന് മുടക്കമില്ലാതെ കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിച്ചു, ഈ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺട്രാക്ടർമാർ 1 വർഷത്തെ കോൺട്രാക്റ്റാണ്. അവർ 1 വർഷത്തെ കോൺട്രാക്ട് ഓരോ മാസവും പേയ്മെൻറ്റ് നടത്തണമെന്നുള്ള വാശിയിലാണ്. അതെല്ലാം ഈ അടുത്ത നാളിലുണ്ടായ പുതിയ പുതിയ ശീലങ്ങളാണ്. അതൊന്നും സാധാരണ ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട്
അതെല്ലാം പർവ്വതീകരിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ഭക്ഷ്യ പൊതുവിതരണ രംഗം ആകെ താറുമാറായി എന്നൊരു പ്രചരണമാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്നാൽ വസ്തുത ഇന്നത്തെ ദിവസമായിട്ട് നോക്കിയാൽ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ 17% പേർ ഈ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിലൂടെ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലൊരു കുറവും വന്നിട്ടില്ല. എന്നാൽ പത്രവാർത്ത എന്താണ്? പത്രവാർത്ത പറയുന്നത് കേരളത്തിലെ റേഷൻ കടകളിൽ സാധനമില്ല, അരി വിതരണം നടക്കുന്നില്ലെന്നാണ്. 60-70% കടകളിലും 2 മാസത്തെ സ്റ്റോക്കുണ്ട്. ഒന്നോ രണ്ടോ ഒരാഴ്ചയോ ഏതെങ്കിലും ഒരു വിഭാഗം സമരം ചെയ്താൽ ബാധിക്കുന്ന തരത്തിലല്ല. അത് ബാധിക്കാത്ത തരത്തിലുള്ള സംവിധാനം കേരളത്തിലെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടെ ഈ സഭ അറിയണം. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഞങ്ങളെ അലട്ടുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. ശ്രീ അനൂപ് ജേക്കബ്. സർ, കേരളത്തിലെ ഏതെങ്കിലും മാവേലി സ്റ്റോറുകൾ പൂട്ടുവാനുള്ള തീരുമാനം സർക്കാർ തലത്തിലെടുത്തിട്ടുണ്ടോ? കോർപ്പറേഷൻ തലത്തിലെടുത്തിട്ടുണ്ടോ? അങ്ങനെ നിർദ്ദേശങ്ങൾ വരെ നൽകിയിട്ടുണ്ടോ? പിറവ നിയോജകമണ്ഡലത്തിലെ മുത്തോലപുരത്ത് ഒരു മാവേലി സ്റ്റോർ കഴിഞ്ഞ ദിവസം അടച്ചു പൂട്ടുവാനുള്ള തീരുമാനം കോർപ്പറേഷനിൽ നിന്ന് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് കാരണമെന്ന് പറയുന്നത് അവിടെ വിൽപ്പന ഇല്ല എന്നുള്ളതാണ്. സർ, വിറ്റുവരവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സബ്സിഡി സാധനങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അവിടെ വിൽപ്പന കയറി വരും. അപ്പോൾ ഏതെങ്കിലും മാവേലി സ്റ്റോർ അടയ്ക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടോ? ഈ മുത്തോലപുരത്തെ മാവേലി സ്റ്റോർ അടയ്ക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമോ എന്നാണ് ചോദിക്കുന്നത്. സർ, കേരളത്തിൽ 1700 ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളുമായി പ്രവർത്തിക്കുകയാണ് സർ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 70+ മാവേലി സ്റ്റോറുകൾ പുതുതായിട്ട് മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പുതുതായിട്ട് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും MLA മാരുടെ നിർദ്ദേശവും കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല കേന്ദ്രങ്ങളിലും പുതിയ ഷോപ്പുകൾ തുടങ്ങാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില ഷോപ്പുകൾ വർഷങ്ങളുടെ വാടക വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതിൻ്റെ സേഫ്റ്റി ഇല്ലാത്ത അവസ്ഥ, ഇത്തരം കാരണം കൊണ്ട് ചില കടകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത് ചില ക്രമീകരണങ്ങൾ വരുത്തുക അല്ലാതെ ഒരു പ്രദേശത്തെയോ ഒരു പഞ്ചായത്തിനെയോ മാവേലി സ്റ്റോറിൽ നിന്ന് മുക്തമാക്കുന്ന നിലപാടല്ല ഗവൺമെൻറ് എടുക്കുന്നത്. ചില ക്രമീകരണങ്ങളുടെ ചില പ്രപ്പോസൽസ് വന്നിട്ടുണ്ട് അപൂർവമായി ചില കേന്ദ്രങ്ങളിൽ, അല്ലാതെ കേരളത്തിലൊട്ടാകെ സാധനമില്ലെങ്കിൽ അടയുന്ന അവസ്ഥയിലേ വരില്ലോ. അപ്പോൾ ചില കുറവുകളും അത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പരിശോധിക്കാം. ശ്രീ ഡി കെ മുരളി. സർ, ഈ ചില PDSകൾ അനന്തരാവകാശികളില്ലാത്തതിൻ്റെ മറ്റും കാരണങ്ങൾ കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്ഥിരമായി. പക്ഷെ അത് പുനരാരംഭിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുകയാണ്. ചില കാലവിളംബങ്ങൾ വരുന്നുണ്ട്. അത് ത്വരിതഗതിയിലാക്കാൻ നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയം ചില പ്രശ്നങ്ങളുണ്ട്. അത് കാരണം ഈ ചില കടകൾ ലൈസൻസി മരണപ്പെടുകയോ അങ്ങനെയുള്ള ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത് മറ്റ് കടയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അത് പുതിയ കടയ്ക്ക് അപേക്ഷ എണിക്കുമ്പോൾ നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കോടതിയുടെ കൂടെ ഉത്തരവിൻ്റെ അനുസരിച്ച് റിസർവേഷൻ കൃത്യമായി പാലിക്കുക എന്നുള്ള നിലപാടാണ്. ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ വല്ലാത്ത പ്രചരണമാണ് പട്ടികജാതി പട്ടികവർഗം, സ്ത്രീകൾ, അതുപോലെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഉള്ളത് കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രചരണം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് കൃത്യമായി ഈ ഗവൺമെൻറ് പാലിച്ചുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അപേക്ഷകർ വരാത്തതും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് വൈകുന്നതല്ലാതെ മനഃപൂർവ്വമായി വഹിക്കുന്ന ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. അത് ആവശ്യമായ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയം കുറച്ചുകൂടെ വസ്തുത പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. യെസ്. ചോദ്യം നമ്പർ 3, ശ്രീ പ്രമോദ് നാരായൺ, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, ANC സർക്കാർ ആശുപത്രികളിൽ സ്റ്റാഫ് പാറ്റേൺ സംബന്ധിച്ച് 1961 ഒരു സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുള്ളത്. പിന്നീട് കാലാനുസൃതമായ നിരവധി പരിഷ്കാരങ്ങൾ ആരോഗ്യ മേഖലയിൽ സർക്കാർ വരുത്തിയിട്ടുണ്ട്. 1983 മെഡിക്കൽ വിദ്യാഭ്യാസം പ്രത്യേക വകുപ്പായി രൂപീകരിക്കപ്പെട്ടു. ഇന്ന് ആരോഗ്യ മേഖലയിലെ തസ്തികകളിലും ഉത്തരവാദിത്തങ്ങളിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്ത് നവകേരള കർമ്മ പദ്ധതി ആർദ്രം മിഷന്റെ ഭാഗമായി ആർദ്രം ദൗത്യരേഖ മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളുടെ സ്റ്റാഫ് പാറ്റേൺ ഘട്ടംഘട്ടമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കാലാകാലങ്ങളിൽ മാറ്റമുണ്ടാകുന്ന NMC മാനദണ്ഡങ്ങൾക്കനുസൃതമായി മെഡിക്കൽ കോളേജുകളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ചു വരുന്നുണ്ട്. ആർദ്രം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 2016 നാളിതുവരെ 2721 തസ്തികകളും കൂടാതെ വിവിധ സ്ഥാപനങ്ങളുടെ അപ്ഗ്രഡേഷന്റെ ഭാഗമായി 1004 തസ്തികകളും ചേർത്ത് ആരോഗ്യ വകുപ്പിന് കീഴിൽ 3725 തസ്തികകളും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളുടെ അക്കാഡമിക നിലവാരം ഉയർത്തുന്നതിനും അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനുമായി 2016 നാളിതുവരെ 4641 തസ്തികകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സർ, PSC വഴിയുള്ള നിയമനം കൂടാതെ ദേശീയ ആരോഗ്യ ദൗത്യം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, HDC, HDS,
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കാസ്പ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, അഡ്ഹോക് വ്യവസ്ഥ തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെ ആരോഗ്യ പ്രവർത്തകരെ ആശുപത്രികളിൽ നിയമിക്കുന്നുണ്ട്. സർ ബി, ആരോഗ്യവകുപ്പിൽ നിലവിൽ 6342 ഡോക്ടർമാരും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ 3391 അധ്യാപക വിഭാഗം ഡോക്ടർമാരും ഉൾപ്പെടെ മൊത്തം 9733 ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇതിനു പുറമെ വിവിധ മെഡിക്കൽ കോളേജുകളിലായി 2961 റെസിഡന്റ് ഡോക്ടർമാരും 1255 ഹൗസ് സർജൻമാരുമുണ്ട്. ആരോഗ്യവകുപ്പിൽ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലുമായി നിലവിലെ കിടക്കകളുടെ എണ്ണം 54,000 മുകളിലാണ്. ആരോഗ്യവകുപ്പ് നിലവിൽ പിന്തുടരുന്നത് ആർദ്രം മാനദണ്ഡമാണ്. ആർദ്രം പദ്ധതി പ്രകാരം ഓരോ ജില്ലയിലും ഓരോ ജില്ലാതല ആശുപത്രി, ഓരോ താലൂക്കിലും ഓരോ താലൂക്കുതല ആശുപത്രി, ഓരോ ബ്ലോക്കിലും ഓരോ ബ്ലോക്കുതല കുടുംബാരോഗ്യ കേന്ദ്രം, കൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റൽ എന്നിവ വഴി മികവാർന്ന രോഗീ പരിചരണവും ആരോഗ്യ സേവനവും ഉറപ്പാക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ സ്റ്റാഫ് പാറ്റേൺ ഘട്ടം ഘട്ടമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ തുടർന്നു പോരുകയാണ്. ശ്രീ പ്രമോദ് നാരായണൻ. സർ, പകർച്ചവ്യാധികൾക്കെതിരായിട്ടുള്ള പ്രതിരോധവും NCD എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാരക രോഗങ്ങളുള്ള സംരക്ഷണവും സമാന പ്രാധാന്യമുള്ള ആരോഗ്യ ദൗത്യങ്ങളാകുന്ന സാഹചര്യത്തിൽ വാർഡുകളിൽ 1:4 എന്ന നിലയിലും ICU ഓപ്പറേഷൻ തിയേറ്ററുകൾ 1:1 എന്ന നിലയിലും രോഗി നഴ്സ് അനുപാതം വർദ്ധിപ്പിക്കും.